അവസാന ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യവും പ്രതീക്ഷിത ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം, സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? ആൻസർ ഓപ്ഷൻ ബി, നിയമാവകാശം. അസ്പൃശ്യത, അൺടച്ചബിലിറ്റി, നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 352. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ, രാഷ്ട്രപതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി, രാഷ്ട്രപതിക്ക്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ, 1993 സെപ്റ്റംബർ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആൻസർ ഓപ്ഷൻ സി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ ഓപ്ഷൻ എ, സെക്രട്ടറി ജനറൽ. ആൻസർ ഓപ്ഷൻ എ, സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ വിസ്തീർണം ദേശ് ചതുരശ്ര കിലോമീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ എ, 38,863 ചതുരശ്ര കിലോമീറ്റർ. ടെൻത്ത് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏത്? ആൻസർ കണ്ണൂർ കോർപ്പറേഷൻ. ഇലവൻത്ത് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ എ, ചിന്നാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. ട്വൽത്ത് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ ഫെബ്രുവരി. തേർട്ടീൻത്ത് ക്വസ്റ്റ്യൻ, പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, വയനാട്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മേൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? ആൻസർ ഓപ്ഷൻ ബി, AD 1859. നെക്സ്റ്റ് വൺ, ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 780 മെഗാവാട്ട്. 780 മെഗാവാട്ട്. 17th ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി, മണിയാർ. നെക്സ്റ്റ് വൺ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കൊച്ചി ഡോണ്ടി പോയിന്റ്. കൊച്ചി ഡോണ്ടി പോയിന്റ്. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, 19th ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ജനിച്ച ദിവസം? ആൻസർ ഓപ്ഷൻ ഡി, 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് വൺ, അക്കമച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ സി, ആർ പാർവതി ദേവി. ആർ പാർവതി ദേവി. 22nd ക്വസ്റ്റ്യൻ, ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി, 1961. 1961. 23rd ക്വസ്റ്റ്യൻ, 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ദിരാഗാന്ധി. 24th ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. 25th ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് കലാപത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ത്? ആൻസർ ഓപ്ഷൻ എ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. 27th ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1889 ജനുവരി 11. 1889 ജനുവരി 11. 28th ക്വസ്റ്റ്യൻ, ചാണാ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിയത് എന്ന്? ആൻസർ ഓപ്ഷൻ സി, 1859 ജൂലൈ 26.
മനുഷ്യർ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശം. നെക്സ്റ്റ് വൺ, രക്തപരിചയന വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി വില്യം ഹാർവി. 32nd ക്വസ്റ്റ്യൻ, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ എ മെഡുല ഒബ്ലാങ്കേറ്റ. 33rd ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? സെറിബെല്ലം. ആൻസർ ഓപ്ഷൻ ഡി സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഓപ്ഷൻ ബി മയോളജി. 35th ക്വസ്റ്റ്യൻ, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏത്? ആൻസർ ഓപ്ഷൻ എ ജീവകം സി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇതൊക്കെ 20th നടന്ന എക്സാമിന്റെ അതേ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഓപ്ഷൻ എ ബയോട്ടിൻ. 37th ക്വസ്റ്റ്യൻ, സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി 2015 ഓഗസ്റ്റ് 25. 2015 ഓഗസ്റ്റ് 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേച്ചൽ കാസൻ രചിച്ച സൈലൻസ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏത്? ആൻസർ ഓപ്ഷൻ എ DDT. 39th ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ. 14th ക്വസ്റ്റ്യൻ, തോറിയത്തിന്റെ അയിരേത്? മോണോസൈറ്റ്. നെക്സ്റ്റ് വൺ, മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോടോപ്പ് ഏത്? മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം? ഓക്സിജൻ. ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ. നെക്സ്റ്റ് വൺ, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്? ഓപ്ഷൻ സി സോപ്പ്. നെക്സ്റ്റ് വൺ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ എ ജൂൾ. തുല്യസമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമചലനം. ഒരു വസ്തു മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി എന്താണ്? ആക്കം. ആൻസർ ഓപ്ഷൻ എ ആക്കം. ലാസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏത്? ആൻസർ ഓപ്ഷൻ എ വോയേജർ 1. മാത്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തി. ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെതാണ്, മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് അതിൻ്റെ ആൻസർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്വസ്റ്റ്യൻസ് ഏതെല്ലാമെന്ന് നോക്കിക്കോളൂ. വയലാർ അവാർഡ് നേടിയതാര്? 44th വയലാർ അവാർഡ് നേടിയതാര്? ആൻസർ ഓപ്ഷൻ സി ഏഴാച്ചേരി രാമചന്ദ്രൻ. 70th ക്വസ്റ്റ്യൻ, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ എം ലീലാവതി. നെക്സ്റ്റ് വൺ, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണിത്? ആൻസർ ഓപ്ഷൻ ബി പുതുശ്ശേരി രാമചന്ദ്രൻ. 72nd ക്വസ്റ്റ്യൻ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? ആൻസർ ഓപ്ഷൻ സി വി മധുസൂദനൻ നായർ. 73rd ക്വസ്റ്റ്യൻ, മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി അച്ഛൻ പിറന്ന വീട്. 74th ക്വസ്റ്റ്യൻ,
ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ എട്ട് അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ നിർമ്മിതി ഏത്? ആൻസർ ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 75th ക്വസ്റ്റ്യൻ, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വൺ, ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? ആൻസർ ഓപ്ഷൻ ബി ഋഷി സുനാക്. 77th ക്വസ്റ്റ്യൻ, ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ആൻസർ ഓപ്ഷൻ എ ഇന്റർനെറ്റ് ലഭ്യത. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ആൻസർ ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏത്? ആൻസർ ഓപ്ഷൻ ബി 82° 30' പൂർവ്വ രേഖാംശം. 18th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ആൻസർ ഓപ്ഷൻ ബി 5:30. ആൻസർ ഓപ്ഷൻ ബി 5:30. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആരവല്ലി. നെക്സ്റ്റ് വൺ, ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ആനമുടി. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ സി വൃഷ്ടി പ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി രവി. 85th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ആൻസർ ഓപ്ഷൻ ബി മാർച്ച് മെയ്. മാർച്ച് മെയ് ആണ് ഇന്ത്യയിലെ ഉഷ്ണകാലം. 86th ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. നെക്സ്റ്റ് വൺ, പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം തമിഴ്നാട്. ഓപ്ഷൻ ബി തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ആൻസർ. നെക്സ്റ്റ് വൺ, അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. നെക്സ്റ്റ് വൺ, 1857 കലാപം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ശിപായി ലഹള. നെക്സ്റ്റ് വൺ, കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര്? ആൻസർ ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ്. 92nd ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 94th ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തിൽ എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 95th ക്വസ്റ്റ്യൻ, അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 96th ക്വസ്റ്റ്യൻ, നീൽ ദർപ്പൻ രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ദിനബന്ധു മിത്ര. 97th ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആര്? ആൻസർ ഓപ്ഷൻ ബി കെ ആർ നാരായണൻ. 98th ക്വസ്റ്റ്യൻ, ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 99th ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി പാർട്ട് 3. 100th ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക്. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻസ്. നല്ലൊരു എക്സാം ആയിരുന്നു ഇത്. ഇതിൽ പറഞ്ഞ പല ക്വസ്റ്റ്യൻസും PSC അഡ്യൂവലിന്റെ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ്, ആഗമാനന്ദ സ്വാമി, അക്കാമ ചെറിയാൻ, പല്ലുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, വിറ്റാമിൻസ് ചെയ്തിട്ടുണ്ട്, പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒന്നും കാണാത്തവരെ പ്ലേലിസ്റ്റ് പോയിട്ട് വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.